വെൽക്കം ബാക്ക് സാൾട്ട് ആൻഡ് മസാല. ഇന്നേക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പൊടി ദോശയുടെ റെസിപ്പിയാണ്. ഇതിന് വേണ്ട സാധനങ്ങൾ: ഇഡ്ഡലിപ്പൊടി, കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, പെരുങ്കായം, വറ്റൻമുളക്, ഉപ്പ്. ഇവ വറുത്ത് പൊടിച്ച പൊടിയാണിത്. പിന്നെ ദോശമാവ് വേണം. സാധാ നമ്മൾ ദോശക്കെല്ലാം ഉപയോഗിക്കുന്ന അതേ ദോശമാവ് തന്നെയാണ്. 2 സവാള ചെറുതായി അരിഞ്ഞു വെച്ചത്, മല്ലിയില. സ്റ്റവ് ഓൺ ചെയ്ത് ഒരു ചട്ടി അടുപ്പിൽ വെക്കാം. അത് ചൂടായി വന്നതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ദോശമാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് അത് ചുറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച സവാള കുറേശ്ശെ ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും മേലെ വിതറി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇഡ്ഡലിപ്പൊടി അതിൻ്റെ മേലെ വിതറി കൊടുക്കാം. അത് എരിവിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം, കുറച്ച് വേണമെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്താലും മതി. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ അതിൻ്റെ ഒരു സൈഡ് നല്ല വെന്ത് വന്നതിന് ശേഷം അത് മറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം അത് ആ സൈഡ് നല്ല വെന്ത് വന്നതിന് ശേഷം അത് മാറ്റി വെക്കാം. ഇതുപോലെ തന്നെ ദോശമാവ് ഒഴിച്ചു കൊടുക്കുക. സവാള അരിഞ്ഞു വെച്ചത്, മല്ലിയില, ഇഡ്ഡലിപ്പൊടി, ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെന്ത് വന്നതിന് ശേഷം അത് മറിച്ചിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഓയിൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. രണ്ട് സൈഡും നല്ല വെന്ത് വന്നതിന് ശേഷം അത് മാറ്റി വെക്കാം. ഇതോടെ നമ്മുടെ പൊടി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങാ ചട്നി നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.